ഓം ശാന്തി. പല ആളുകളും എൻ്റെ അടുത്ത് പറയുന്ന ഒരു പരാതിയുണ്ട്, സിസ്റ്റർ വീഡിയോ കേൾക്കുന്ന സമയത്തൊക്കെ നല്ല മോട്ടിവേറ്റഡ് ആവും, ഇതെനിക്ക് ചെയ്തേ തീരൂ എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ ചെയ്യേണ്ട നേരം ആകുമ്പോഴത്തേക്കും എന്നാ അത് പിന്നെ ദിവസം ചെയ്താലോ, നീ ഇന്നിപ്പോൾ വേറൊരു കാര്യം സാരല്ല നാളെ തൊട്ടെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ രണ്ടാം ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഊർജ്ജം കുറച്ചും കൂടെ പോയിട്ടുണ്ടാവും. ആ ചെയ്യുന്ന നേരത്തുണ്ടാവുന്ന കേൾക്കുന്ന സമയത്തുള്ളതായിട്ടുള്ള ഉന്മേഷ ഉത്സാഹവും അത് ചെയ്യാൻ സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വിദ്യ പറഞ്ഞു തരുമോ എന്ന് പലരായി എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു കൊച്ചു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. പല കാര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം, ഒന്നുകിൽ സേവിങ്, മണി സേവിങ്. ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരിക്കലും അവനവൻ്റെ ചിലവ് തന്നെ മീറ്റ് ചെയ്ത് പോവാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുക സിസ്റ്ററെ എന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ ഓർത്തു പോവുകയാണ്. തീർച്ചയായിട്ടും ചിലവ് തീർന്നു പോവാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ല, ഞാൻ മാനിച്ചു. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പൈസയെന്നല്ലാതെ വേറൊരാളുടെ പൈസ മുഴുക്കത്ത് സൂക്ഷിക്കാൻ പറ്റൂല. ഇവിടെ നമ്മുടെ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു സീക്രട്ട് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. 10 രൂപ എനിക്കിന്ന് കഞ്ഞി കുടിക്കാനുള്ളതായിട്ടുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, ദ ലീസ്റ്റ് എമൗണ്ട് 10 rupees ഓർ 50 rupees. എനിക്കിന്ന് പണി കഴിഞ്ഞ് കിട്ടുന്ന കൂലി ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ. ആ 50 രൂപ കൊണ്ട് ഇന്ന് എൻ്റെ വരുമാനം 50 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ഈ 50 രൂപ കൊണ്ട് കഞ്ഞി കുടിക്കാനുള്ള ചിലവില്ല, ഇതിൽ ഞാൻ എന്ത് എടുത്തു വയ്ക്കാനാ, ചിന്തിക്കരുത്, തെറ്റാണത്. ആ 50 രൂപയിൽ 5 രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഈ 50 രൂപ ചിലവഴിക്കുകയാണെങ്കിലും 45 രൂപ ചിലവഴിക്കുകയാണെങ്കിലും ദ സെയിം കാര്യം നടത്താൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അതിൽ 5 രൂപേനെ നിങ്ങളൊന്ന് മാറ്റി എടുത്ത് വെച്ചിട്ട് ബാക്കി 45 രൂപ കൊണ്ട് കഴിയേണ്ടത് അത്യാവശ്യമാണ്. ആ 45 രൂപ കഴിഞ്ഞ് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം, ഒരു 10 പ്രാവശ്യം 5 രൂപ എടുത്ത് വെച്ച് 50 രൂപ നിങ്ങൾ ഉള്ളതിൽ നിന്ന് മാറ്റി വെച്ച കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു 50 രൂപ നിങ്ങളുടെ കയ്യിൽ സേവിൽ വരുമ്പോൾ ഉണ്ടാവുന്നുണ്ടല്ലോ, നമ്മുടെ മനോഭാവത്തിൽ ഒരു വലിയ മാറ്റം വരും. യെസ് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്ന് നിങ്ങൾ പറയും. ആ സേവ് ചെയ്യുന്ന മണി കാര്യം വളരെ ചെറിയൊരു കാര്യമല്ലേ. ഇനി നിങ്ങൾക്ക് 5 രൂപയും മാറ്റി വയ്ക്കാൻ പറ്റില്ല, 2 രൂപ മാറ്റി വയ്ക്കാമല്ലോ. അത്രയ്ക്കെങ്കിലും ചെറിയ എമൗണ്ട്, നിങ്ങൾക്ക് 10 രൂപയാണെങ്കിൽ 1 രൂപ, 100 രൂപയാണെങ്കിൽ ഒരു 10 രൂപ, 50 രൂപയാണെങ്കിൽ 5 രൂപ, അതൊരിക്കലും നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയരുത്. അതെനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണം എന്ന ആശയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവനവന് കിട്ടുന്ന ആ വരുമാനം എത്ര ചെറുതാണോ അതിൽ നിന്ന് ആ ആനുപാതികമായിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ആ പൈസ അവിടെ ഇല്ല എന്ന് വിചാരിച്ചോളണം. പിന്നെ എടുത്തു വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടിട്ടുള്ള പലരുടെയും സ്വഭാവം, എടുത്തു വെക്കുന്നൊക്കെ എടുത്തു വെക്കും, ഒരു അത്യാവശ്യം വരുമ്പോൾ സാരല്ല നമുക്ക് പിന്നെ എടുക്കാം, തൽക്കാലം അതെടുത്തു പോ എന്ന് പറയുന്നൊരു സ്വഭാവം, ആ സ്വഭാവത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റും. ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടി, ഒരു അസറ്റിന് വേണ്ടി അത് ആരംഭിക്കാൻ വേണ്ടി മാറ്റി വെച്ച പൈസ, അതെന്ത് തന്നെ വന്നാലും ആ പൈസ അവിടെ ഇല്ല. അന്ന് നിങ്ങൾ 50 രൂപ ചിലവഴിച്ചിരുന്നുവെങ്കിൽ ആ 5 രൂപ അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് ആ പൈസ ചിലവഴിച്ചു എന്നങ്ങ് വിചാരിക്കുക, എന്നിട്ട് ആ പൈസ അവിടെ ഇല്ലയെന്ന് സങ്കല്പിക്കുക. ആ പൈസ അവിടെ ഇല്ലയെന്ന് സങ്കല്പിച്ച് സംഘടിപ്പിക്കാൻ നോക്കിയാൽ വേണ്ട പൈസ സമയത്തിന് സംഘടിപ്പിക്കും, അഡ്ജസ്റ്റ് ചെയ്യും, കാര്യം ചെയ്യുകയും ചെയ്യും, ഈ പൈസ അവിടെ സേവിലിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് അവനവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന വരുമാനത്തിൽ നിന്ന് 5 രൂപയോ 10 രൂപയോ 2 രൂപയോ 1 രൂപയോ എത്രയോ നിങ്ങൾക്ക് പറ്റുന്നത് അതിനെ എടുത്തു വെച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തവൻ എന്നല്ല, ഞാനും സേവ് ഉള്ളവനാണ്, ഞാനും സമ്പാദിക്കുള്ളവനാണ്, ഞാനും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളവനാണ് എന്ന് നമ്മുടെ കർമ്മം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി, ആ എനർജി നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് എനർജി ക്രിയേറ്റ് ചെയ്യുകയും പോസിറ്റീവ് തോട്ട് ഉണ്ടാവുകയും ആ വൈബ്രേഷൻ, സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ പുറത്തേക്ക് പ്രവഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ധനം നിങ്ങളടുത്തേക്ക് ഒഴുകി വരികയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കാത്തിടത്തോളം, നമ്മുടെ കയ്യിൽ എടുത്തു വയ്ക്കാത്തിടത്തോളം, നമ്മളങ്ങനെ ഒരു കാര്യം ആ ഒരു ഫീല് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം എൻ്റെ മനസ്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എൻ്റെ ഉള്ളിലുള്ള ഇല്ലായ്മേനെയാണ് അല്ലെങ്കിൽ എനിക്ക് തികയാത്ത അവസ്ഥേനെയാണ്. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം ഒരു മാറ്റം കൊണ്ടുവരൂ. ഇന്ന് മുതൽ എത്രയാണോ നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് അത് നിങ്ങൾ മാറ്റിയിരിക്കും. ഡെയിലി വേസ് ആണെങ്കിൽ ഡെയിലി വേസ്, വീക്കിലി ആണെങ്കിൽ വീക്കിലി, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, നിർബന്ധമായിട്ടും നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ശതമാനം നിശ്ചയിച്ചിരിക്കണം. ആ ശതമാനം അത് സുരക്ഷിതമായിട്ട് എടുത്തു വെച്ചിരിക്കണം. ഒന്നും പറ്റില്ലെങ്കിൽ ബാങ്കിലിട്ട്, പലർക്കും പറയും വീട്ടിലിരുന്നുണ്ടെങ്കിൽ ആ പൈസ എടുത്ത് അങ്ങ് ചിലവായി പോവും, പട്ടിണി പെരയിൽ പഴഞ്ചോറിരിക്കുമോ എന്നൊരു ചൊല്ലില്ലേ എന്നൊക്കെ ആൾക്കാരെന്നോട് ചോദിക്കുന്നുണ്ട്. ആ
തീർച്ചയായിട്ടും ചൊല്ലുമൊക്കെ അവിടെ ഇരിക്കട്ടെ, എൻ്റെ ജീവിതം നിശ്ചയിക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കാണ്. അഥവാ നിങ്ങളുടെ വീട്ടിലിരിക്കില്ലേ, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടോ, ഒരു കുഴപ്പമില്ല. എന്നാലും ആ പൈസ നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം. ആ പൈസ അവിടെ ബാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ ലോക്കറിലിരിക്കുന്നുണ്ടെങ്കിലും ഉണ്ട് എന്നത് നിങ്ങൾക്കറിയാം. അതെടുക്കില്ല എന്നുള്ള ദൃഢ നിശ്ചയം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ആ ഒരു ഫീലിംഗ് നമ്മൾ തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ, നിങ്ങൾക്ക് വേണ്ടി ആ എനർജി ക്രിയേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. നമ്മുടെ കർമ്മം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ സമ്പന്നത കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കൊച്ചു സ്റ്റെപ്പ്, ഇന്നത്തെ ദിവസം മുതൽ ദിവസം 5 രൂപ സേവ്, അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിൽ നിന്ന് 2%, അല്ലെങ്കിൽ 1%, അത് ഞാനത് സൂക്ഷിച്ച് വെക്കുന്നു, ബാക്കി കൊണ്ട് ഞാനങ്ങ് കഴിഞ്ഞു പോവും തന്നെ. ആ ദൃഢനിശ്ചയം, ഒരു ചെറിയ കാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ആ ചെറിയ കാര്യം നിങ്ങൾ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എത്രയാണ് എന്നുള്ള കാര്യത്തിൽ ലിമിറ്റ് ഉണ്ടാവില്ല. എനിക്കും പറ്റും എന്നൊരു വിചാരം വരും. അതുകൊണ്ട് നിങ്ങൾക്ക് കൊച്ചു കൊച്ചു അസറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഏത് കാര്യമാണെങ്കിലും, എക്സസൈസ് ആണെങ്കിലും പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നവർ, ആ ഇന്നത്തെ ലോകം ഭയങ്കര തിരക്ക് പിടിച്ച ലോകമാണ്, രാവിലെ നേരത്തെ ഓടണം ഓഫീസിലേക്ക്, വൈകുന്നേരം വരുമ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും, ആ ക്ഷീണിച്ച് കഴിഞ്ഞിട്ട് വന്ന് റിലാക്സ് ചെയ്യാനിരിക്കുന്ന അരമണിക്കൂർ സമയം ടി വി കാണുന്നതിന് പകരം ആ അരമണിക്കൂർ ഒരു 10 മിനിറ്റ് വേറെ എവിടെയും പോകണ്ട, വീടിൻ്റെ ചുറ്റും കിടന്നൊന്ന് വെറുതെ കിടന്നൊന്ന് കറങ്ങി നടന്നിട്ട് ഒന്ന് ഓടിയിട്ടോ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് സമയം വേറെ റൂമിൽ പുറത്തിറങ്ങാൻ സ്ഥലമില്ല, ഫ്ലാറ്റിൽ താമസിക്കുകയാണ്, ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഒരു നിമിഷം, ഒരു മിനിറ്റ് സമയം നിങ്ങളൊന്ന് കിടന്ന് ഒന്ന് ചാടി നോക്കൂ, അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡിൻ്റെ ഒരു 5 സൈക്കിളായിക്കൊണ്ട് ഒന്ന് വെറുതെ കിടന്ന് നടന്ന് നോക്കുക, ചാടി നോക്കുക, ഓടി നോക്കുക. സിമ്പിളായിട്ടുള്ള കാര്യം. കഴിയുമ്പോൾ കാര്യം വളരെ കൊച്ചാണെങ്കിലും അത്തരം ഒരു എഫേർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വലുതാണ്. ഇത് വായനയുടെ കാര്യത്തിലാണെങ്കിലും, എനിക്ക് കുറേയൊന്നും വായിക്കുന്ന സ്വഭാവം ഇല്ല, വായിക്കുമ്പോഴേക്കും മടുക്കും, തലവേദന വരും, മനസ്സിന് വർദ്ധിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നും, ആയിക്കോട്ടെ അധികം വായിക്കേണ്ട, ദിവസവും ഞാൻ 3 പേജ് വായിച്ചിരിക്കുന്നു നിശ്ചയിച്ച് നോക്കൂ, ആ പതുക്കെ പതുക്കെ അതിന് ആ സ്വഭാവത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും, അതിൻ്റെതായിട്ടുള്ള ഒരു ന്യൂറോൺ പാത്വേ നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും, ആ കാര്യം ചെയ്യുമ്പോൾ സുഖം അനുഭവിക്കാൻ തുടങ്ങും, അപ്പം നമുക്ക് തോന്നിപ്പോന്ന് കുറച്ചും കൂടെ വായിച്ചാലോ എന്ന്. ഇങ്ങനെ ഏതൊരു സ്വഭാവവും ഏതൊരു മാറ്റവും നമ്മളുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതേയുള്ളൂ. വലിയ വലിയ സ്റ്റെപ്പുകൾ എടുക്കുന്നതിന് പകരം, അത് പലപ്പോഴും എക്സസൈസ് തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 4 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മേല് മുഴുവൻ വേദന, ഭയങ്കര ക്ഷീണം, പിന്നെ കിടന്നോടത്ത് എണീക്കാൻ തോന്നുന്നില്ല, അതോടെ എക്സസൈസ് ബൈബൈ ആയിപ്പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇനി ഡെയിലി പറ്റില്ലേ, പോട്ടെ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എങ്കിലും എക്സസൈസ് ചെയ്യും എന്ന് നിർബന്ധമായിട്ട് നോക്കൂ. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഞാൻ വായിച്ചിരിക്കും എന്ന് നിശ്ചയിക്കൂ. ആഴ്ചയിൽ ഞാൻ 3 പൈസയെങ്കിലും ഞാൻ സൂക്ഷിച്ചിരിക്കും എന്ന് നിശ്ചയിക്കൂ. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് നേടണം എന്ന് നിശ്ചയിച്ചാൽ അതിനെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് തുടങ്ങി വയ്ക്കുക. കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സ്വഭാവമായി മാറും, അതിൽ നമുക്ക് സുഖം അനുഭവിക്കാനായിട്ട് തുടങ്ങും. ആ സുഖം അനുഭവിക്കാൻ തുടങ്ങുന്ന സ്ഥിതിയിൽ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മതി. ഇങ്ങനെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഏതൊരു വലിയ മാറ്റത്തെയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.